കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം. മലയാള മനോരമ മുൻകൈയെടുത്ത് കുട്ടികൾക്കായി രൂപീകരിച്ച സംഘടന ബാലജനസഖ്യത്തിൻ്റെ നവതി ആഘോഷവേളയാണ്. അതാണ് മനോരമ ഇന്ന് മുഖപ്രസംഗത്തിന് വിഷയമാക്കിയിരിക്കുന്നത്. നവതി പ്രഭയിൽ ബാലജനസഖ്യം പ്രതിബദ്ധതയുടെ സന്ദേശവുമായി നന്മയുടെ വഴികളിലൂടെ. അതായത് 1929 മനോരമ പത്രാധിപരായിരുന്ന KC മാമൻ മാപ്പിള ആണ് ബാലജനസഖ്യത്തിന് രൂപം നൽകിയത് എന്നിങ്ങനെയുള്ള വിശേഷങ്ങളും ബാലജനസഖ്യത്തിൻ്റെ സേവനങ്ങളുമെല്ലാം വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു മനോരമ ഇന്ന് മുഖപ്രസംഗത്തിൽ. മാതൃഭൂമി പ്രമുഖ ദളിത് ചിന്തകനും എഴുത്തുകാരനും ആയ പ്രൊഫസർ തെൽത്തുമ്പടേക്ക് നീതി നിഷേധിക്കരുത് എന്നതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിന് വിഷയം. അതായത് കഴിഞ്ഞ വർഷം പൂനെയിലെ ഭീമ കൊറേഗാവ് കൊറേഗാവിൽ നടന്ന സംഘർഷം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്നാണ് അതിൽ വ്യാപകമായ പരാതി ഉയർന്നിരിക്കുന്ന ദേശീയ തലത്തിൽ തന്നെ. അതാണ് മാതൃഭൂമി എന്ന് മുഖപ്രസംഗത്തിന് വിഷയം ആക്കിയിരിക്കുന്നത്. തെൽത്തുമ്പടേക്ക് നീതി നിഷേധിക്കരുത്. സുപ്രീംകോടതി സംരക്ഷണം ഉണ്ടായിട്ടും ഡോക്ടർ ആനന്ദ് തെൽത്തുമ്പടയെ അറസ്റ്റ് ചെയ്ത പൂനെ പോലീസിൻ്റെ നടപടി നീതിയുടെ നടത്തിപ്പിനെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഡോക്ടർ ആനന്ദിനെതിരെ കേസ് കെട്ടിച്ചമച്ച് വേട്ടയാടാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആശങ്ക ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് സുപ്രീംകോടതിയുടെ സംരക്ഷണം പോലും അവഗണിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി. അറസ്റ്റിലായി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ വിട്ടയക്കാൻ പൂനെ കോടതി ഉത്തരവിടുകയും ചെയ്തു. പ്രമുഖ ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആനന്ദ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ സീനിയർ പ്രൊഫസർ എന്ന നിലയിൽ രാജ്യത്തെ ബൗദ്ധിക വൃന്ദങ്ങളിൽ സുപരിചിതനാണ്. ജാതി മേധാവിത്വത്തിനും ആഗോളീകരണത്തിനും ഏകാധിപത്യ പ്രവണതകൾക്കുമെതിരെ ഉയരുന്ന രാജ്യത്തെ പ്രമുഖ ശബ്ദമാണ് ഡോക്ടർ ആനന്ദിൻ്റേത്. എതിർശബ്ദങ്ങളെ കള്ളക്കേസുണ്ടാക്കി നിശബ്ദമാക്കാനുള്ള ഏത് ശ്രമവും തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് എന്നും ഊന്നി പറയുന്നു മാതൃഭൂമി ഇന്ന് മുഖപ്രസംഗത്തിൽ. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം. റിസർവ് ബാങ്ക് 7-ാം തീയതി ധനനയം പ്രഖ്യാപിക്കാനിരിക്കെ കുറയ്ക്കുമോ പലിശഭാരമെന്നാണ് വാണിജ്യം പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത. കൊച്ചിയിൽ നിന്ന് അനിൽകുമാർ ശർമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം ഉള്ള അതായത് റബ്ബർ കൃഷി മേഖല ഒരു തീരെ പ്രതീക്ഷ അറ്റ നിലയിലാണ്. അത് കോട്ടയത്ത് നിന്ന് വി ജയകുമാറിൻ്റെ ഒരു ശ്രദ്ധേയമായ റിപ്പോർട്ടും പേജിൽ ഉണ്ട്. കേന്ദ്രവും കരിഞ്ഞില്ല, ദുരിതം അകലാതെ റബ്ബർ. റബ്ബർ ബോർഡിനുള്ള വിഹിതം കുറച്ചത് തിരിച്ചടി. ആശ്വാസമേകും എന്ന് പ്രതീക്ഷിച്ച കേന്ദ്ര ബഡ്ജറ്റ് റബ്ബർ കർഷകന് നൽകിയത് കനത്ത നിരാശ. ഉത്പാദന ചെലവ് പോലും കിട്ടാതെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതനാണ് കർഷകൻ. അതിനിടെ റബ്ബർ ബോർഡിനുള്ള വിഹിതം പോലും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് ഇരുട്ടടിയും ആയി. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തിൽ നിന്ന് 2.20 കോടി രൂപയുടെ കുറവാണ് ഇക്കുറി റബ്ബർ ബോർഡിൻ്റെ വിഹിതത്തിൽ ഉണ്ടായത്. ഇതോടെ കർഷകരുള്ള സബ്സിഡി വിതരണം താളം തെറ്റും എന്നുറപ്പായി എന്നിങ്ങനെ പോകുന്നു. റബ്ബർ നയം എവിടെ എന്നൊരു ചോദ്യവും അനുബന്ധമായി ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്രം പുതിയ റബ്ബർ നയം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞിരുന്നു. ഇതുവരെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. റബ്ബർ നയം വന്നിരുന്നെങ്കിൽ പ്രത്യേക പാക്കേജും ലഭിക്കുമായിരുന്നു എന്നിങ്ങനെ തുടരുന്നു ആ ഭാഗം. ഇനി നമുക്ക് മലയാള മനോരമയിലെ ബിസിനസ് വിശേഷം നോക്കാം. ഒരു ചിട്ടിയിൽ ചേർന്നാലോ അത് സംബന്ധിച്ചുള്ള ഒരു മാർഗദർശനം നൽകുന്ന അല്ലെങ്കിൽ ചിട്ടിയിൽ ചേർന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു കുറിപ്പ് KP സഫീന തയ്യാറാക്കിയതാണ് ബിസിനസ് പേജിൽ ഒന്ന് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഇനം. അതിൽ പറയുന്നത് പെട്ടെന്ന് ഓടിപ്പോയി ബാങ്ക് വായ്പ എടുത്ത് കാലാകാലം പലിശ അടക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് ചിട്ടി ചേർന്ന തുക കണ്ടെത്തുന്നത്. എത്ര തുക വേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ട് അതനുസരിച്ചുള്ള ചിട്ടി ചേരണമെന്ന് മാത്രം. സ്വകാര്യ ചിട്ടികളാണെങ്കിൽ സുരക്ഷയും സുരക്ഷാ പ്രശ്നമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അതായത് KSFE നടത്തുന്ന ചിട്ടികളാണെങ്കിൽ വിശ്വസിച്ച് ചേരാം എന്നിങ്ങനെ അതിൻ്റെ വിശദമായി തന്നെ ഒരു മാർഗ ദർശനം നൽകുന്ന ശ്രദ്ധേയമായ കുറിപ്പ്. ഇനി നമുക്ക് മാതൃഭൂമിയുടെ ധനകാര്യം പേജ് നോക്കാം. മാതൃഭൂമിയെ ധനകാര്യം പേജിൽ കുട്ടികൾക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ സംരക്ഷണം അതായത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ പ്ലാനുകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന ശ്രദ്ധേയമായ കുറിപ്പാണ് പേജിൽ മുഖ്യമായി ഉള്ളത്. പ്രമുഖ ധനകാര്യ ഉപദേഷ്ടാവായിട്ടുള്ള CS വാര്യരാണ് ആ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്
ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നവരുടെ എക്കാലത്തെയും ഏറ്റവും നല്ല നിക്ഷേപ മാർഗമാണ് ഓഹരി വിപണി. അതിൻ്റെ ഗുണഫലങ്ങൾ കുട്ടികൾക്കും ലഭ്യമാക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് നൽകുന്നത്. സ്വന്തം കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസം, ജോലി, വിവാഹം, ഭവനം ഇവയെല്ലാം ഏതൊരു സാധാരണക്കാരൻ്റെയും സുന്ദര സ്വപ്നങ്ങളാണ്. ഇത്തരം സ്വപ്ന സാക്ഷാത്കാരത്തിന് ആവശ്യമായ ധനം സമാഹരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളിൽ ഒന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്ന കുട്ടികളുടെ സ്കീമുകൾ. കുട്ടികൾക്കുള്ള വിവിധ പ്ലാനുകളെക്കുറിച്ച് തന്നെ ഇനം തിരിച്ച് ആകർഷകമായ വിധത്തിൽ പേജിൽ മുഖ്യവാർത്തയോടുകൂടി അവതരിപ്പിച്ചിട്ടുമുണ്ട് മാതൃഭൂമി. ഇന്ന് നമുക്ക് സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് പോകാം. ഓസ്ട്രേലിയയ്ക്ക് മേൽ നേടിയ പരമ്പര വിജയത്തിൻ്റെ ആ ഒരു തിളക്കം നിലനിൽക്കെ തന്നെ ന്യൂസിലാൻഡ് മേലും അപൂർവ വിജയം നേടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളരെ അഭിമാനകരമായ നിലയിൽ എത്തിയിരിക്കുന്നു. വിജയം പരമ്പര മധുരം എന്ന ശീർഷകത്തിലാണ് അവസാന ഏകദിനത്തിൽ കിവീസിനെ ഇന്നലെ 35 റൺസിന് രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യൻ ടീം തോൽപ്പിച്ചതിൻ്റെ വിശേഷങ്ങൾ ഉള്ളത്. ഇന്ത്യ 4-1 പരമ്പര സ്വന്തമാക്കി. ഹാമിൽട്ടണിൽ നടന്ന 4-ാം ഏകദിനത്തിലെ നാണംകെട്ട തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് പറന്നുയർന്ന ഇന്ത്യ ന്യൂസിലാൻഡിനെതിരായ 5 മത്സര പരമ്പര 4-1 സ്വന്തമാക്കി. ഇന്നലെ വെല്ലിംഗ്ടണിൽ നടന്ന അവസാന ഏകദിനത്തിൽ 35 റൺസിനായിരുന്നു രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യൻ ടീമിൻ്റെ വിജയം. ഇതുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയുടെ പ്രതികരണവും എടുത്തു നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹാമിൽട്ടണിലെ തോൽവിക്ക് ശേഷം ഞങ്ങൾക്ക് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടോസ് കിട്ടിയപ്പോൾ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു തിളക്കമാർന്ന വിജയത്തിന് ഉടമകൾ ആയത്. കൗതി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.